പരിശുദ്ധ ഖുർആാൻ പറഞ്ഞതുപോലെ മുക്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തത്തക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടവരാണ് ആലമീൻ റസൂൽഹു അലഹി വസ്ലം ആ തങ്ങള് എല്ലാ നിലയിലും സൈനന്ദി മഹ്ദൂം റഹ്മോള്ള ചോദിച്ചതുപോലെ മങ്കൂസ് മോലിതിൻ്റെ തുടക്കത്തിൽ ആ പദ്യത്തിൽ കണ്ടില്ല അബു മാറ അന്ത്യൊന്നബി ഓ നബിയേ തങ്ങൾ ഉമ്മയാണോ അതല്ല ബാപ്പയാണോ ഒരു ഉമ്മയിലും ബാപ്പയിലും തങ്ങളെപ്പോലുള്ള റഹിമത്ത് ദർശിക്കാൻ കഴിഞ്ഞില്ലല്ലോ തങ്ങളെ പോലുള്ള ഒരു റഹിമത്ത് കാരുണ്യം ഉമ്മയിലും ബാപ്പയിലും അല്ല ഒരാളിലും കണ്ടെത്താൻ കഴിയില്ല അത്രത്തോളം റഹ്മത്തിൻ്റെ കേദാരമാണ് ഖുർആൻ റഹ്മത്ത് കൊണ്ട് വാഴ്ത്തിപ്പറഞ്ഞ വമാ അർസലാക്ക ഇല്ല റഹ്മത്ത് ആലമീൻ സർവ ലോകർക്കും അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല ഖുർആൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ് ആ റഹ്മത്തായ തങ്ങളെ റക്കണം എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ ദുന്യാവും ആഹ്റവും രക്ഷപ്പെടാനുള്ള ഏകമാർഗം മഹത്തുക്കൾ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ച ഒരേ ഒരു ആശയം അത് മഹബത്ത് റസൂൽ ഇല്ലാഹിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടുള്ള മഹബത്ത് അവിടെ നിന്ന് പറഞ്ഞല്ലോ മന്നഹബ്ബനി

തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കട്ടെ ദിറഹ്മിഹി എന്നതിൻ്റെ മുഫസറുകൾ തഫ്സീർ എഴുതി ഐ ബി മുഹമ്മദിൻ അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ ആ സന്തോഷം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇതുപോലെ മുക്മിനീങ്ങൾ ഒരുമിച്ച് കൂടി അവിടുത്തെ മതയിലായി മഹപ്പത്തിലായി അവിടത്തെ പറയുന്ന ഇത്തരം സദസ്സുകൾ സുഹേബത്തു കിറാം അൻഹും അവര് തിങ്കളാഴ്ച ഹബീബായ സാഹു അലഹി വസ്ല്ലാം തങ്ങളും മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പോൾ മദീനക്കാരൊന്നടങ്കം തങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് വലിയ നിലക്ക് മൗലിതോതി ഴി ഒരു ഭാഗത്തുനിന്ന് റഹ്മത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മത് ചെയ്ത് വലിയ നിലക്ക് മൗലിദ് ആരംഭിച്ചപ്പോൾ മത് തുടങ്ങിയപ്പോൾ മറുഭാഗത്തു നിന്ന് സുഹാബത്തത അതിന് ജവാബ് ഏറ്റു പറയുകയാണ് അള്ളാഹു അക്ബർമ്മ അക്ബർ മദീനയ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹമത്തുള്ളഅലമീൻ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ സന്നിധിയിൽ സുഹാബത്തുൽ കിറാം റതി അള്ളാഹുവനും നടത്തിയപ്പോൾ നബിസ് അലൈ വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിതോദിയ സുഹാബത്തിന് തങ്ങളതാ ആശീർവദിക്കുന്നു അഭിനന്ദിക്കുന്നു ആ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു അതുകൊണ്ട് ഇൻഷാല്ല ആ മഹാന്മാരായ സുഹാബത്തിൻ്റെ പാരമ്പര്യം സുഹാബത്തിന് ഏറ്റവും ഇഷ്ടം എന്തായിരുന്നു ഹബീബ് സയ് മുഹമ്മദ് റസൂർല്ലാഹി സല്ലാഹുലി വല്ല തങ്ങളെ കാണുക അവിടത്തെ കേൾക്കുക അവിടത്തെ മതഹ് ചെയ്യുക അത് സ്വഹാബത്തിനൊരു വലിയ ലഹരിയായിരുന്നു അവർ തങ്ങളെ മുമ്പിൽ വന്ന് പറയുന്നത് എന്താണ് ഫിതാക്കി റസൂലോ നബിയേ ഞങ്ങളെ സർവസ്വവും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു തങ്ങളല്ലാതെ ഞങ്ങളെ ജീവിതത്തിൽ മറ്റൊന്നില്ല അവർക്കറിയാം റബ്ബുൽ അസത്തിൻ്റെ ഉലൂഹിയത്തിൻ്റെ മക്കാമ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും ശറഫുള്ളവർ അഫ്ലുൽ സൃഷ്ടികളിൽ ശ്രേഷ്ഠർ അഷ്റഫുൽ ഉൽ ഹൽഖ് ഉന്നതർ ആരാണ് അത് ഹബീബ് സയ്ദുന് മുഹമ്മദുർ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളാണ് ആ തങ്ങളെ മത്ഹല്ലയിച്ചവരാണ് സുഹാബത്ത് അതുകൊണ്ട് തന്നെ ആ മഹബത്തിൽ മഹാന്മാരായ സുഹാബത്ത് മദലായി ലയിച്ചപ്പോൾ അള്ളാഹുറബുൽ അജത്ത് അവർക്ക് വലിയ കബൂൽ നൽകി സ്വീകാര്യത നൽകി വലിയ ധറജ സ്ഥാനം നൽകി ആ സ്ഥാനമാണ് തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അസുഹാബി കന്നുജൂംത്തും എൻ്റെ സുഹാബത്തിൻ്റെ മഹിമ എന്താണ് അവർ നക്ഷത്ര തുല്യരാണ് അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും നിങ്ങൾ നേർവഴി സിദ്ധിച്ചവരായിരിക്കും തെറ്റിപ്പോവുകയില്ല ഇത്രയും വലിയ സ്ഥാനത്തേക്ക് സുഹാബത്തെത്താൻ അറിയോ ഖുർആാൻ്റെ ആഹ്വാനം തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന ആമിനൂക്കമാ ആമന നിങ്ങളെ അന്നാസാകുന്ന സുഹേബു റസൂലില്ല സല്ലാഹു അലൈഹി വല്ലം തങ്ങളെ ശിഷ്യന്മാരായ സുഹേബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം അപ്പം സുഹേബത്ത് നമ്മുടെ മുമ്പിലേക്ക് കൈമാറിയ ആശയാദർശം അതാണ് മഹബത്ത് റസൂൽ അലൈഹി വസ്ല്ലം ആ മഹബത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയാണ് ഈ കാം ഖുർആൻ അക്കാദമി ഇവിടെ ഇന്ന് സംഘടിപ്പിച്ച ഈ മധുഹൻ്റെ മഹബത്തിൻ്റെ പ്രൗഢമായ ഹെബു റസൂൽ സമ്മേളനം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തരണം റഹ്മാനെ ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ തരണം റഹ്മാനെ ദോഷം പൊറുക്കാനുള്ള സദസ്സാണ് തങ്ങളെ മതഹ് മധുഹൻ്റെ മഹബത്തിൻ്റെ സദസ്സ് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള സദസ്സാണ് കടങ്ങൾ വീടാനുള്ള സദസ്സാണ് ടെൻഷൻ നീങ്ങാനുള്ള സദസ്സാണ് അള്ളാഹുവിംഗൽ വലിയ കബൂലും മുത്ത നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പിടുത്തവും കിട്ടാനുള്ള സദസ്സാണ് രണ്ട് ലോകവും രക്ഷപ്പെടാനുള്ള സദസ്സാണ് ഒരാളും മരണപ്പെട്ടാൽ കബറിൽ അവരെ വെച്ചാൽ മലായിക്കത്ത് വരുന്നു ഹബീബ് സല്ലല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ കാണിച്ച് ചോദിക്കും മാത്ത ഫി ഹാദ റസുൽ ഇവരറിയോ എന്ന് ചോദിക്കുമ്പോൾ തങ്ങളെ സ്നേഹികൾ വളരെ സന്തോഷത്തോടെ പറയും എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട് ഹാദാ മുഹമ്മദുർ റസൂലുല്ലാ സല്ലാഹു അലഹി വസ്ല്ലം ഇത് നേതാവായ തങ്ങളാണ്